ഹായ് ഫ്രണ്ട്സ്, പ്ലാന്റ് വേൾഡ് ഡോട്ട് ബൈയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത്, ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലാണ്, വരാപ്പുഴയിലാണ് ഫാം. എല്ലാവർക്കും അറിയാം, അറിയാവുന്നവർക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് കാക്ടസ്, അതായത് കള്ളിച്ചെടികളുടെ ഒരു 44-46 വെറൈറ്റികളുടെ കാക്ടസ് പ്ലാന്റ്സ്, അതായത് മുള്ളോടുകൂടിയുള്ള വെറൈറ്റി കാക്ടസ് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇവിടെ തന്നെ ഇമ്പോർട്ട് വന്നിട്ട് ഇവിടെ തന്നെ വേര് പിടിപ്പിച്ചെടുക്കുന്നതാണ്. നമുക്ക് വരുമ്പോഴത്തേക്കും വേരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതായത് ഡ്രൈ ആയിരിക്കും മൊത്തം. അത് നമ്മൾ വേര് പിടിപ്പിച്ച് സെറ്റാക്കി വേണം ഇവിടെ വെച്ചേക്കുന്നത് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഇത് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ കാക്ടസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, മുള്ളുള്ള കാക്ടസുകൾ. അത് നമുക്ക് ഈ ഒരു ടൈപ്പ് കാക്ടസുകൾ അങ്ങനെ കോമൺ ആയിട്ട് അവൈലബിൾ അല്ല. ഇതായിട്ട് എന്താ പറയുക, നോർമൽ സക്യുലൻറ്റ് പോലത്തെയോ അല്ലെങ്കിൽ കുക്കുംബർ കാക്ടസ് അങ്ങനത്തെ കോമൺ ആയിട്ട് കിട്ടുന്ന കുറച്ച് വെറൈറ്റീസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പോഴത്തെ നിലവിലെ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്തിരി റേറ്റ് കുറവായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇത് ഈ ടൈപ്പ് കാക്ടസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സൈസിന് ഒരു 200 രൂപ, 250 രൂപ, 180 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. നമുക്ക് അത്രയൊന്നും വരുന്നില്ല, എന്നാലും ഞാൻ റേറ്റ് ലാസ്റ്റ് പറയാം. ആദ്യം നമുക്ക് വെറൈറ്റീസ് കണ്ട് പോവാം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ വെറൈറ്റീസിൻ്റെ എല്ലാം കടുകെട്ടിയ പേരുകളാണ് കേട്ടോ. ഇതിൻ്റെ പേരുകളൊക്കെ പഠിച്ച് വരാൻ തന്നെ ഒരു നേരമാവും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊണൗൺസ് ചെയ്യാൻ തന്നെ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള വെറൈറ്റി പേരുകളാണ് കാക്ടസിൻ്റേത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെറൈറ്റീസിൻ്റെ ബ്യൂട്ടി കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. പിന്നെ റേറ്റിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, അവസാനമാണ് ഞാൻ റേറ്റ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ എന്താ പറയുക, 20 പീസിൻ്റെ ഒരു കോംബോ ആയിട്ട് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾസെയിലായിട്ട് കൺസിഡർ ചെയ്യും. കുറച്ചുകൂടെ നമ്മളിപ്പോൾ നോർമൽ 1-2 പീസുകൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിസ്കൗണ്ട് പ്രൈസ് അല്ലെ ഡിസ്കൗണ്ട് തന്നുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഇത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ നമ്മുടെ ഈ സ്പെഷ്യൽ വെറൈറ്റി കളക്ഷൻസ് ഒന്ന് കാണാം. ബാ, ഇത് എന്ത് മനോഹരമായിട്ടുള്ള വെറൈറ്റി ആണെന്നറിയോ. ഉള്ളിലൊരു വൈറ്റും ചിലതിനൊക്കെ ഇങ്ങനെ പെർപ്പിൾ കളർ അല്ല സോറി ബ്രൗൺ കളറും ചിലതിനൊക്കെ വൈറ്റും ഉള്ളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇത് ഒന്നാമത്തെ കാക്ടസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നമുക്കിത് രണ്ടാമത്തെ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നോക്കി, എന്ത് മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ് നോക്കി. ഇതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടിംഗ് മിക്സിൻ്റേതായിട്ടുള്ള ഉമിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, പോയി കഴിഞ്ഞാൽ എന്താ രസം, എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള മുള്ളല്ല കേട്ടോ, ചെറിയ നൈസായിട്ടുള്ള മുള്ളാണ്. പിന്നെ അതെ, നമ്മൾ വേറെ ഒരു തൊപ്പിക്കാരനെ, അതായത് ഒരു തൊപ്പിക്കാരനെ പരിചയപ്പെടുത്താൻ പോവാണ്. ദൈവം കണ്ടോ, ഇവൻ്റെ മെയിൻ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്പോട്ടുകൾ. ഇവന് ഈ പറഞ്ഞാൽ ഇതിൻ്റെ മുള്ള് സൈഡിലായിരിക്കും മുള്ളുണ്ടാവുക, നടുക്ക് ഈ മുള്ള് വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ളത് ഒരു വെള്ള സ്പോട്ടായിട്ട് ചുറ്റിനും സ്പോട്ട് സ്പോട്ട് വന്ന് നടുക്കൊരു തൊപ്പി പോലെ വന്ന് നിൽക്കും. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതിൻ്റെ പേരുകളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ, പേഴ്സണലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇതെനിക്ക് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി പാടാണ് പറയാനായിട്ട്, ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ അടുത്ത വെറൈറ്റി ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ, ഇത് ഏറ്റവും മുള്ളുള്ള കാക്ടസുകളിൽ ഏറ്റവും മുള്ളുള്ള വെറൈറ്റി ആണ്. നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ്, ഈ ടൂത്ത്പിക്കിൻ്റെ കനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ മുള്ളിന്. അപ്പോൾ ഇത് കണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള. ഇപ്പോൾ ഞാനൊരു കൈ ഇതിൻ്റെ മേളിൽ കൈ വെച്ച് കാണിച്ചിരുന്നുണ്ട്, എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു, അത്രയും വലിപ്പമുണ്ട് ഈ ഒരു കാക്ടസ്. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡേഞ്ചർ സാധനം എന്ന് പറയുമ്പോൾ ഒത്തിരി ഡേഞ്ചറൊന്നും അല്ല, മുള്ള് ഹാർഡായിട്ടുള്ള അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള മുള്ളൊന്നുമല്ല. പക്ഷേ എന്നാലും മുള്ള് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ മുള്ള് ഹുക്ക് പോലെ, മീനിൻ്റെ ഹുക്ക് പോലെയാണ് ഇതിൻ്റെ ഒരു മുള്ളുള്ളത്. ഫിഷിംഗ് ഹുക്ക് ഉണ്ടാവുമല്ലോ, ചൂണ്ടക്കുളത്ത് അതേപോലെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ മുള്ള് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഏകദേശം 2.5 ഇഞ്ച് പൊക്കമുള്ള ഒരു ടൈപ്പ് മുള്ളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ, എന്ത് രസമാണ് നോക്കി കാണാനായിട്ട്. ഇത് കണ്ടോ. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ഇതേപോലൊരു നല്ല മുള്ളുള്ള വെറൈറ്റിയാണ്. ഇത് പേഴ്സണലി ഞാൻ തൊട്ട് കാണിക്കില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് അത്യാവശ്യം നല്ല ഷാർപ്പാണ് കേട്ടോ. ബാക്കിയുള്ള മുള്ളുകളെ പോലെ അല്ല, ഇത് ഇത്തിരി ഷാർപ്പാണ് മുള്ള്. പക്ഷേ എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം നടാനും. നമ്മളിത് ബെയറൂട്ട് വന്നത് നമ്മൾ തന്നെ നട്ടേക്കണതാണ്, അത്യാവശ്യം ഇത് കണ്ടില്ലേ നല്ല
ഹാർഡായിട്ടുള്ള മുള്ളാണ്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ തരുന്ന ഓഫറും കാര്യങ്ങളൊക്കെ. പിന്നെ അത് ഇത് ഈ വെറൈറ്റിയുടെ തന്നെ വേറൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത്. ഈ ഒരു വെറൈറ്റി നല്ല രസമായിട്ട് നല്ല വലുപ്പം വെക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അത് നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ്, ഒരു റെഡ് കളറും ഇതൊക്കെ വന്നേക്കുന്ന. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര വൃത്തിയിൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും റെഡ് മുള്ളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ റെഡ് മുള്ളിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് സെയിം വെറൈറ്റിയുടെ തന്നെ മഞ്ഞ മുള്ള വരുന്നൊരു സാധനമാണ് ഈ കാണുന്നത്. ഇത് ഒരു മഞ്ഞ മുള്ളായിട്ട് വരുന്ന സെയിം വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് ഈ കാണുന്നത്. ഓക്കെ, മഞ്ഞ മുള്ള് ആയിട്ടിരിക്കുന്നതും റെഡ് മുള്ളായിട്ടിരിക്കുന്നതും. പിന്നെ ദീവനെ നോക്കി, ബബിൾ ബബിൾ പോലെ ഇരിക്കുന്നൊരു സാധനം നോക്കി, ഫുള്ള് ബബിളായിട്ടിരിക്കുക. ഒരുമാതിരി നമ്മൾ ഈ ഈ ഊതിപ്പ് ഇതാക്കുന്ന ബബിളില്ലേ, ബബിളുകളെല്ലാം ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ മുള്ളുകൾ ബ്ലാക്ക് ആണ് കേട്ടോ, ടിപ്പെല്ലാം ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ആയിട്ടാണ്. ഇതിന് വേറൊരു ബ്യൂട്ടിയാണ് ഈ ഒരു കാക്ടസിന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ കാക്ടസ്, അല്ലെ ബ്രെയിൻ ഷേപ്പ് ഉള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ചുളുക്കോട് കൂടിയുള്ള ഒരു വെറൈറ്റിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ മുള്ള് നിങ്ങൾ, ഞാൻ വേറൊരു പ്ലാന്റ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മുള്ള് വരുന്നത്. ഇതിൻ്റെ മുള്ളിനും അത്യാവശ്യം നല്ല നീട്ടമുണ്ട്. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള മുള്ളൊന്നും അല്ല, ഇത്തിരി ഫൈബ്രസ് ആയിട്ടുള്ള മുള്ളാണ്. എന്നാലും അത്യാവശ്യം ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ മുള്ളാണ്. ഇത് കണ്ടോ എന്ത് രസമായിട്ടുള്ള വെറൈറ്റിയാണെന്ന് നോക്കി. ഇതിൻ്റെ ഈ വെട്ടുകളാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത്. ഒരു ഡിസൈൻ കണ്ടില്ലേ, നമ്മുടെ ഈ പേസ്ട്രി കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, കേക്കിൻ്റെ മേളിൽ ഫ്ലവർ ഡിസൈൻ കൊടുക്കില്ല, അതേപോലെയൊക്കെ തന്നെയുണ്ട് ഇതിൻ്റെ ഇത് കാണാനായിട്ട്. പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി, ഈ ഒരു വകഭേദത്തിൽ നമുക്ക് രണ്ട് വെറൈറ്റി വരുന്നുണ്ട്. ഒന്ന് ഇതും പിന്നെ ഒന്ന് ഈ കാണുന്നതും. ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ്. നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാലും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതായിട്ട് ഇതിൻ്റെ ഒരു ബ്രൗൺ ആയിട്ടുള്ള മുള്ളും ഇതിൻ്റെ ഒരു മുള്ളിൽ തന്നെ വ്യത്യാസമുണ്ട്, പക്ഷേ സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്ന രണ്ട് ടൈപ്പാണ് കേട്ടോ. ഇത് നോക്കി, നമ്മുടെ കയ്യിൽ ഇത്രയും പ്ലാൻസ്, നല്ല രീതിയിലുള്ള പ്ലാൻസ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ഈ വെറൈറ്റി, അടുത്ത വെറൈറ്റി നമ്മൾ ഇത് കണ്ടോ, എന്തോരം മുള്ളായിരിക്കുന്നത് നോക്കി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ, നോക്കി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്തോരം മുള്ളാന്ന് നോക്കി. ഇതൊക്കെ മുള്ളാണ് കേട്ടോ, ഡേഞ്ചർ ആയിട്ടുള്ള മുള്ളൊന്നുമില്ല, നാര് പോലത്തെ മുള്ളാണ്. ഒരു ചകിരിയൊക്കെ കൂട്ടി വെച്ചേക്കണ പോലത്തെ മുള്ളാണ്. ഇത് കണ്ടോ, കയറി പിടിച്ചേക്കണുണ്ടോ മുള്ള്. ഓക്കെ, അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് വേദനയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇത് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ കൊളുത്തി പിടിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊളുത്തി പിടിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. വേറെ ഉപദ്രവകാരിയായിട്ടുള്ള മുള്ളൊന്നും അല്ല, നല്ല നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു വെറൈറ്റി, വേറൊരു വെറൈറ്റി, ഒരു മഞ്ഞ മുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് നിങ്ങളൊന്ന് ഇതൊന്ന് നോക്കി, ആ എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഈ ഒരു മുള്ളിൻ്റെ വെറൈറ്റി, ശരിയല്ലേ. പിന്നെ അതേപോലെ തന്നെ അടുത്ത വെറൈറ്റിയിലേക്ക് വരുമ്പോൾ, അടുത്ത വെറൈറ്റിയിലേക്ക് വരുമ്പോൾ ഇത് നോക്കി, ഒരു മഞ്ഞ മുള്ളായിട്ട് വരുന്നൊരു പച്ച വെറൈറ്റി. ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കേളി കേളിയായിട്ട് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി, എന്താ പറയുക, ഇത് പെണഞ്ഞ് പെണഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ് മുള്ളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു കാക്ടസാണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകൾ ഇരിക്കുന്നത് കണ്ടോ. പിന്നെ നമ്മൾ കാക്ടസിൻ്റെ ഇത് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ളം വളരെ കുറച്ച് വേണം ഒഴിക്കാനായിട്ട്. അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചീഞ്ഞു പോകും, ഇത് ചീഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ വെള്ളം വളരെ കുറച്ച് തന്നെ ഒഴിക്കുക, ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു വെറൈറ്റി, ഇത് നമ്മൾ നേരത്തെ ഒരു വെള്ള ഫുള്ള് വെള്ളയായിട്ട് കണ്ടില്ലേ, അതിൻ്റെ തന്നെ ബ്രൗൺ മുള്ളായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്ലാന്റ് നോക്കിയേ, എന്ത് രസമായിട്ടിരിക്കുന്ന പ്ലാന്റാണെന്ന് നോക്കിയേ. ഇത് കണ്ടോ എന്ത് ഈ വെള്ള ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് ആക്ച്വലി ഒരു മാമിലാരിയ, ഇത് മാമിലാരിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇതും നല്ല അത്യാവശ്യം ചെറിയ 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 മുള്ളാണ്, സ്റ്റാർ ടൈപ്പ് മുള്ളാണ്, ചെറിയ മുള്ളാണ്. ഇതിൻ്റെ വെറൈറ്റി ഉണ്ട്, ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ടോ, ഒരു പഞ്ഞിയുടെ ഇത് വെച്ചതുപോലത്തെ സാധനമാണ്. ഒരു തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പഞ്ഞിയിൽ തൊടുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. മുള്ളായിട്ട് വലിയ കാര്യമായിട്ട് മുള്ളില്ല, പക്ഷേ മുള്ളുണ്ട്. പഞ്ഞിയാണെന്ന് വിചാരിച്ചാൽ ഒത്തിരി സ്നേഹിക്കാൻ പോകരുത്, കാരണം പണി തരും. കാരണം പഞ്ഞിക്കുള്ളിൽ ചെറുതായിട്ട് മുള്ളുകളുണ്ട്.
ഇതൊക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ കാണുന്നത് വേറെ ഒരു വെറൈറ്റി ഇതാണ്, വെറൈറ്റി കാക്ടസ് ആണ്. യെല്ലോ കളറായിട്ട് വന്നേക്കുന്നത്, നല്ലൊരു ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്. പിന്നെ വരുന്നത് അടുത്തത് ആ ബബിൾ വെറൈറ്റി നമ്മൾ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ വേറൊരു വകഭേദം. എനിക്ക് ബബിൾ ബബിൾ പോലെ ഇരിക്കുന്ന വെറൈറ്റി നമ്മൾ നീട്ടമുള്ള മുള്ളിൻ്റെ കാണിച്ചത്, ഇത് ഷോർട്ടായിട്ടുള്ള മുള്ള് ഇങ്ങനെ പതിഞ്ഞ് വളഞ്ഞ് അതിൻ്റെ മേത്തേക്ക് തന്നെ കുത്തുക, ഞാൻ എന്നെ തന്നെ കുത്തി നശിപ്പിക്കും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കുത്തുകയാണെന്ന് പറയുന്ന പോലെ ഒരു ഫീല് തരുന്ന ഒരു മുള്ളാണ് ഇതിൻ്റെ. മടങ്ങി അതിൻ്റെ മേത്തേക്ക് തന്നെ വരുന്നൊരു മുള്ളാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ, എന്തും മനോഹരമായിട്ടുള്ളൊരു കാക്ടസ് ആണെന്ന് നോക്കി. ഇതിന് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഇഷ്ടംപോലെ പൂവുണ്ടാകും കേട്ടോ, പിങ്ക് കളറിലെ ഫ്ലവർ വന്നിട്ട്. ഇതിഷ്ടംപോലെ ഇത് എല്ലാത്തിനൊന്നും നമുക്ക് ഫ്ലവർ ഉള്ളത് തരാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓരോ ടൈമിലാണ് ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ നിലവിൽ ഇതിന് കുറച്ച് എണ്ണത്തിലൊക്കെ നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ ദേ ഇത് അടുത്ത വെറൈറ്റിയിലേക്ക് പോകുമ്പോൾ ചുമന്ന മുള്ളായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി, ചുമന്ന മുള്ള്. അത് നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഈ കാക്ടസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ പേഴ്സണൽ കളക്ഷൻസ് നമുക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരാനും മടിക്കരുത് കേട്ടോ. ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് കാക്ടസ് വളർത്തി വിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വലിയ വലിയ കാക്ടസുകളുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത വെറൈറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ബാരൽ കാക്ടസ് എന്ന് കോമൺ ആയിട്ട് പറയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത്. ബാരൽ കാക്ടസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഓക്കെ, ഇത് മഞ്ഞ മുള്ളായിട്ട്, മഞ്ഞ മുള്ളെന്ന് പറയാൻ പറ്റില്ല, ഒരു നാരാണ് ഫുള്ള് നാരായിട്ട് ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ അടുത്തയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ദേ ഈ ഒരു ഇതിൻ്റെ മുള്ള് കണ്ടോ, എൻ്റെ പൊന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഡബിൾ, ഇതിങ്ങനെ ഡബിൾ വന്നേക്കണാണ്, എല്ലാത്തിനും ഡബിളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പ്ലാന്റ് ഇതാണ്, അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കി കാണാൻ. ഇതിൻ്റെ ഫുള്ള് ബാച്ച് ഇരിക്കണ ഭംഗി നോക്കി, ഒന്ന് ഫുൾ ബാച്ച് ഇരിക്കണ ഭംഗി ഒന്ന് നോക്കി, എൻ്റെ പൊന്നെ എങ്ങനെയുണ്ടല്ലേ. അപ്പോൾ അടുത്ത ബാച്ചിലേക്ക്, അടുത്ത സെറ്റ് ഐറ്റത്തിലേക്ക് പോകുമ്പോഴത്തേക്കും വേറൊരു വെറൈറ്റി, ഒരു മഞ്ഞയിൽ ഷോർട്ട് ഷോർട്ട് മുള്ളായിട്ടിരിക്കുന്ന ചെറിയ 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 കുനുകുനാന്ന് പറഞ്ഞ് മുള്ളിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വെറൈറ്റി പോകുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ ചെറിയൊരു വകഭേദമായിട്ടുള്ള വെറൈറ്റിയാണ്, മാമലേറിയ ഇനത്തിൽ തന്നെ പെടുന്നതാണിതും. അത് നല്ല ഒരു ഇതാണ്. പിന്നെ അടുത്ത വെറൈറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോഫൈറ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ട ആസ്ട്രോഫൈറ്റം, ആസ്ട്രോ കാക്ടസ് എന്നൊക്കെ പറയുന്ന ആസ്ട്രോഫൈറ്റത്തിൽ പെടുന്ന ഇതാണ്, കാക്ടസുകളാണിത്. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാക്ടസുകളാണ്, പക്ഷേ എന്നാൽ പോലും നമ്മുടെ കയ്യിൽ വരുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം, അതായത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ വിലയുള്ളൂ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് എനിക്ക് തോന്നണത് നോട്ടോ കാക്ടസ് ആണെന്നാണ്, നോട്ടോ കാക്ടസ് എന്നാണ് ഇനി പറയുന്നതെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത്. ഇതാണ് പേരുകളൊക്കെ ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഇത്തിരി പാടാണ്. പിന്നെ ഇത് കണ്ടില്ലേ മഞ്ഞ കളറിലെ, എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫുള്ള് ബാച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി ഉള്ളത്. ഞാൻ ഇതിൻ്റെ ലോങ്ങിൽ നിന്നുള്ളൊരു വ്യൂ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വെറൈറ്റി നമുക്ക് പോകുന്നത് ദേ ആ വെള്ള, നമ്മൾ നേരത്തെ പൂവുള്ളത് പറഞ്ഞില്ലേ, അതേപോലെ ഇതിനും പൂവുണ്ടാവും, പക്ഷേ ഇപ്പോൾ പൂവില്ല. ചിലപ്പോൾ ഈ ചിലതിനൊക്കെ മുട്ടിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ പഞ്ഞി പോലെ വരുന്നത്, അതിന് മുട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ പഞ്ഞി വരുന്നത്. ഇതുണ്ട് ഈ വട്ടത്തിൽ പഞ്ഞി വന്നിട്ടില്ലേ, ഇതെല്ലാം ഫ്ലവറാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ എനിക്ക് ഏതാണെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഒട്ടുമിക്കതും പിങ്ക് ആയിരിക്കും, ചിലതിലൊക്കെ മഞ്ഞ വരാറുണ്ട്. അപ്പോൾ പറയാൻ പറ്റത്തില്ല ഏതാണെന്നുള്ളത്. പിന്നെ ദേ ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി വേറൊരു വെറൈറ്റിയാണ്. ഇതുണ്ടോ, ഇത് വേറൊരു വെറൈറ്റി. പിന്നെ ഈ കാണുന്നത് വേറൊരു വെറൈറ്റിയാണ്. ഇതിന്മേൽ ഒരു വെള്ള കളർ ഫ്ലവറാണ് വരുന്നത്. ഇതേപോലെ വൈറ്റ് കളറിലെ ചെറിയ ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ. പിന്നെ ഈ ഫ്ലവർ, ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സ് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഫ്ലവർ പോയി കഴിഞ്ഞാൽ സീഡ് പോട്സ് നല്ലപോലെ ഉണ്ടാവുന്ന വെറൈറ്റിയാണിത്. പിന്നെ നമുക്ക് വെള്ളയിൽ തന്നെ വരുന്ന വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, വൈറ്റ് കളർ ഫ്ലവർ, വെള്ള ഫ്ലവർ. അപ്പോൾ മറ്റേ ഇപ്പോൾ റെഡ് ചുമപ്പ് മഞ്ഞ ഒക്കെ ടോപ്പിൽ, ഒരു പച്ചയുടെ മേളിൽ ടോപ്പിൽ വെക്കുന്നതൊക്കെ അതിൻ്റെ ഫ്ലവറായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഫ്ലവർ അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ കാക്ടസിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവുക. ചിലതിൻ്റെയൊക്കെ വലിയ ഫ്ലവറായിരിക്കും, ചിലതിൻ്റെയൊക്കെ ചെറിയ ഫ്ലവേഴ്സായിരിക്കും. അപ്പോൾ പലതും പല ടൈപ്പായിരിക്കും. അപ്പോൾ അത് ഒക്കെ നോക്കിയിട്ട് വേണം ഇത് നമുക്ക് പറയാനായിട്ട്. പിന്നെ നമുക്ക് ഉള്ള വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ക്ലംപ്പായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ.
ഇഷ്ടംപോലെ തൈകൾ ഉള്ള ക്ലംപ്പായിട്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണത് ഈ കാണുന്നത്. ഇതുമേലും ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ള കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തന്നെ ക്ലംപ്പിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണത് ഈ കാണുന്നത്. ഇതും അതിൻ്റെ തന്നെ ഒരു ക്ലംപ്പ്, വേറൊരു കളറാണ് മാത്രമേ ഉള്ളൂ. ഇത് വെള്ളയാണെങ്കിൽ ഇത് വേറൊരു കളറാണ് കേട്ടോ, ചെറിയൊരു റെഡിഷ് കയറി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കളറാണ്. ഈ കാണുന്നത് ഫ്ലവർ അല്ല, ഫ്ലവർ വന്ന് പോയിട്ട് ഇതിൻ്റെ കായയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വിത്തുകളുണ്ടാവും, സീഡ് പോട്ട്സ് എന്നാണ് പറയുക അതിന്, വിത്തുകളുണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് വേറെ നമുക്ക് ഇവിടെ തന്നെ വേറെ ഭാഗത്താണ് ഇനി ബാക്കിയുള്ള വെറൈറ്റീസ് തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഇത് നമുക്ക് അടുത്തൊരു വെറൈറ്റിയാണ്. ഇത് ഞാൻ പേഴ്സണലി എല്ലായിടത്തും മേടിക്കണമെന്ന് പറയില്ല, പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, സീതത്താലിയുടെ ഒരു നമ്മുടെ മരത്തിലൊക്കെ വലിഞ്ഞ് കയറിപ്പോകുന്ന സീതത്താലിയില്ലേ, അപ്പോൾ അതേപോലത്തെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു. നമുക്കൊരു മരത്തിലെ സീതത്താലി ഉള്ളതുപോലെ തോന്നും ഈ ഒരു പച്ചയൊക്കെ കാണുമ്പോൾ, ഈ പച്ചയൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നും നമുക്ക്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു വെറൈറ്റി കണ്ടോ എങ്ങനെ ഇരിക്കണമെന്ന്, ചുമന്ന കളറിലെ ഏത്തപ്പഴം പോലെ, ഏത്തപ്പഴം നിൽക്കുന്ന പോലെ നിൽക്കുന്നത്, കയറി ചുമന്ന കളർ നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ മഞ്ഞ, ഇതിൻ്റെ തന്നെ മഞ്ഞയുണ്ട്, ഇത് കണ്ടോ മഞ്ഞ. ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ഇത് മാത്രമല്ല. പിന്നെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാക്ടസ് ആണ് കേട്ടോ, ഓൾഡ് മാൻ ക്യാക്ടസ് എന്ന് പറയുന്ന ഒരു ക്യാക്ടസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പാപ്പന്മാരുടെ മുടി പോലെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ള കളറുള്ളതുകൊണ്ട് ഓൾഡ് മാൻ ക്യാക്ടസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ, നല്ല സ്റ്റോക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത വെറൈറ്റി വരുന്നതാണ് ഈ കാണുന്ന വെറൈറ്റി. ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, രണ്ടും സെയിം അല്ല. ഇതിൻ്റെ ഒരു മുടി പോലെയാണ് കിടക്കുന്നത്, ഇതിൻ്റെ ഒരു നാര് ഒരു പഞ്ഞി നമ്മളൊരു ഒരു ഇതുമേൽ ഒരു വടിയുമേൽ പച്ച തേച്ചിട്ട് പഞ്ഞി പൊട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഈ കാണുന്നത്. ഇതിന് പുറത്തേക്ക് നല്ല മുള്ളുണ്ട്, ഇതിന് ഇത്തിരി മുള്ളുകൾ കുറവാണ്. ഇതിന് ഈ നാരാണ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ ഇതിന് ഇങ്ങനെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു, ഇത് നീണ്ടു പോകും. പക്ഷേ എന്നാൽ ഇതിൻ്റെ മുടി, ഈ വെള്ള കളർ മുടി ഭയങ്കര ഫേമസ് ആണ് ഓൾഡ് മാൻ ക്യാക്ടസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സ്വന്തം പ്രൊപ്പഗേഷനിലുള്ള രണ്ട് വെറൈറ്റി, ഇതിൻ്റെ ഫെയറി ക്യാക്ടസിൽ രണ്ട് വെറൈറ്റിയാണ്. ഫെയറി ക്യാക്ടസിൻ്റെ റെഡും പിന്നെ ഫെയറി ക്യാക്ടസിൻ്റെ തന്നെ ഗ്രീനും. ഇതിൻ്റെ ഈ പ്ലാന്റല്ല, നല്ല ഒന്നാന്തരം പ്ലാന്റുകൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഷെയർ ചെയ്തുതരാം. ഇത് കണ്ടില്ലേ എന്തോരം പ്ലാന്റ്സ് ആയിരിക്കണം എന്ന് നോക്കിയാൽ, ട്രെയിൻ പോലെ അങ്ങേയറ്റം വരെ നല്ല സൂപ്പറായിട്ടല്ലേ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ വിലയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, 180 രൂപ മുതൽ 200 രൂപ, 250 രൂപ വരെ ചാർജ് ചെയ്യുന്ന ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. ആക്ച്വലി ഇത് ഈയൊരു വെറൈറ്റി ഉണ്ടല്ലോ, ഈ നീട്ടം മുള്ളുള്ള വെറൈറ്റിയും പിന്നെ ഈ ഒരു ഐറ്റമൊക്കെ അത്യാവശ്യം 200-250 രൂപ വരെ ചാർജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ള 10 എണ്ണം സെലക്ട് ചെയ്യാം. 10 എണ്ണം സെലക്ട് ചെയ്യാം, നിങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇത് തരും, അത് ഏത് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് തരാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 1500 രൂപ പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും. പോട്ടപ്പടി അല്ല നമ്മൾ അയക്കുന്നത്, പോട്ടിൽ നിന്ന് പിഴുതിട്ട് വേറൊരു നീറ്റായിട്ടുള്ളൊരു ബോക്സിനകത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ 1500 രൂപ, അതായത് ഒരു പ്ലാന്റിന് 150 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്കൊരു 20 ഇതിൻ്റെ അകത്ത് നിന്ന് 42 എണ്ണം ഉണ്ട്, അപ്പോൾ 42 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ 42 വെറൈറ്റീസിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് 20 വെറൈറ്റി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2500 രൂപ, അതായത് 125 രൂപ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിലെല്ലാം ഈ 42 വെറൈറ്റിയും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും തരും. അതിൻ്റെ ഈ ഇതിൻ്റെ അകത്തല്ല, വേറൊരു വെറൈറ്റി, അതായത് ഫെയറി ക്യാക്ടസ് എന്ന് പറഞ്ഞ ക്യാക്ടസ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും തരും. നിങ്ങൾക്ക് ഇതിന് ഞാനൊരു സ്പെഷ്യൽ റേറ്റ് ഇട്ട് തരും. ആ റേറ്റ് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 42 വെറൈറ്റിയും വേണം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 42 വെറൈറ്റി എടുക്കാം, അതിനൊരു സ്പെഷ്യൽ ഓഫർ റേറ്റ് ഉണ്ടാവും. അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല വീഡിയോയിൽ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Bye-bye.